നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതി അല്ലെങ്കിൽ കെ റെയിൽ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ടും കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത് അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതുമില്ല എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യം ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവനെ ഒരുപക്ഷെ ഉണർത്താൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കാര്യങ്ങൾ ഈ പൊതുസമൂഹം കേട്ടതാണ്. അത് കേട്ടപ്പോൾ തന്നെ അത് വരേണ്ടതാണെന്ന് പൗരപ്രമുഖന്മാരായിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ അഭിപ്രായം ഈ നാട്ടിൽ ആർക്ക് വേണം, ബിജെപിയുടെ അഭിപ്രായം ആർക്ക് കേൾക്കണം, ലീഗിന്റെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ അഭിപ്രായങ്ങളൊന്നും ഈ നാട്ടിൽ പുല്ലുവിലയാണ്. ഈ നാട്ടിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ സർക്കാർ സംവിധാനത്തിന് ഈ നാടിൻ്റെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരണമെന്ന് തോന്നിയാൽ അത് ഈ നാട്ടിൽ പ്രമുഖരായിട്ടുള്ളവർ, രാഷ്ട്രീയക്കാരെ മാറ്റിവെച്ചിട്ട് പ്രമുഖരായിട്ടുള്ളവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് ആര് കേൾക്കാൻ, ഇവിടെ കുറ്റി പുഴുതെറിയോ എന്നാണ് പറഞ്ഞത്. ചുമ്മാ വെറുതെ വെല്ലുവിളിക്കാതിരിക്കുക സുധാകര, അല്ലെങ്കിൽ സുധാകരന്റെ സിൽബന്ധികളോടൊക്കെ പറയാനുള്ളതാണ്. പിഴുതെറിഞ്ഞാൽ വിവരമറിയും, അതാണ് അവരോട് പറയാനുള്ളത്. ഇത് അങ്ങ് ഓലപ്പാമ്പ് കാണിച്ചാലോ അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിച്ചാലോ പേടിച്ചു പോകുന്ന വ്യക്തിയല്ല പിണറായി വിജയനെന്ന് ഈ പറയുന്നവർക്കൊക്കെ അറിയാം. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ സുധാകരനെ പോലുള്ളവരൊക്കെ മാക്സിമം ഒരു 10 വർഷം 15 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ ജീവിക്കാത്തവരാണ്. അവരുടെയൊക്കെ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞിരിക്കുന്ന ടീംസാണ്. ഈ ടീംസിന് വേണ്ടിയല്ല കേരളത്തിൽ കേരളയിൽ പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അടുത്ത തലമുറ സുധാകരനും ഇപ്പോൾ ഇത് എതിർക്കുന്ന സിൽബന്ധികളെല്ലാം തീർന്നു കഴിഞ്ഞാൽ കേരളം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. ഇനിയും പല തലമുറകൾ ഈ നാട്ടിൽ വന്ന് ജീവിച്ച് മരിക്കേണ്ടതുണ്ട്. അവർക്ക് ഗുണമേന്മയായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനെ അങ്ങ് കണ്ണടച്ച് എതിർക്കുകയാണ്. ഒരു തരത്തിലും ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നതിൻ്റെ ഒരംശം പോലും കാണാൻ പറ്റാത്ത നേതാക്കന്മാരാണ് ബി ജെ പി കോൺഗ്രസിനുള്ളതെന്ന് ഈ അഭിപ്രായത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്, ട്രാക്ടറിനെ എതിർത്തവരാണ്, ഇതിനൊക്കെ മറുപടി പറയുകയാണ്. അവരാണ് ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറയുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ചെയ്ത അറിവില്ലായ്മ, ആ അറിവില്ലായ്മ തിരുത്തി മുന്നോട്ട് വരുമ്പോൾ അതിനെ കൈയടിക്കുകയാണ് വേണ്ടത്. അന്ന് അവർ ചെയ്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. എല്ലാ കാലത്തും അവർ അങ്ങനെ പാടുള്ളൂ എന്ന് നിങ്ങൾ ദുർവാശി പിടിക്കുമ്പോൾ അതിനെ അങ്ങ് അംഗീകരിച്ച് തരണമെന്നുണ്ടോ? പൊതുസമൂഹം മനസ്സിലാക്കും നിങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ വോട്ട് കൊണ്ടൊന്നുമല്ല ഈ സർക്കാർ ജയിച്ചു വന്നിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്ന് പറയുന്നത്? എല്ലാ കാലത്തും ജനം ബുദ്ധിമുട്ടണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന എല്ലാ നേതാവിൻ്റെയും വീടെടുത്ത് പരിശോധിച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ പോലെ ജീവിച്ചാൽ മതിയല്ല, കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാറ്റം വരണം. കാറുണ്ട്, ആഡംബര ജീവിതമുണ്ട്, പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും വരാൻ പാടില്ല. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെന്ന് പറയുന്നത്. കേരളയിൽ പദ്ധതിയെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചപ്പോൾ കാര്യം കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇതൊന്നും ഇവിടുത്തെ വരേണ്യവർഗത്തിന് വേണ്ടിയുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. എന്ത് വരേണ്യവർഗം? ഈ മൊബൈൽ ഫോൺ എന്നൊരു സംഭവം മാത്രം നിങ്ങൾ എടുത്താൽ മതി, കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണത്. അത് വരുമ്പോൾ ആദ്യം പൈസ ഉള്ളവരുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കയ്യിലല്ല ആദ്യം മൊബൈൽ ഫോൺ എത്തിയത്. ഇന്നെടുത്ത് പരിശോധിച്ചാൽ സകലമാന വ്യക്തികളുടെ കയ്യിലും ആ ഫോൺ എത്തിയിട്ടുണ്ട്. ആദ്യം വരേണ്യവർഗത്തിൻ്റെ കയ്യിലെത്തിയത് കൊണ്ട് പിന്നീട് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് വരില്ല എന്നുള്ളതല്ല. സാധാരണക്കാരനെ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അവർ അതിലേക്ക് വന്നോളും, അതാണ് അതിൻ്റെ വസ്തുത. ഇവിടെ വരേണ്യവർഗമാണെന്ന് പോലും. പിന്നെ വലിയ സാമ്പത്തികമുള്ള എല്ലാ ടീംസും കേരളത്തിലെ യൂസുഫ് അലിയൊക്കെ നാളെ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന സിൽവർ ലൈനിലൂടെയാണല്ലോ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പോഴത്തരങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തെ നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. കേരളം മുന്നോട്ടാണ് പോകുന്നത്. 2050 കേരളത്തിലെ ജനങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരിക്കണം? അന്ന് ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പോകുമ്പോൾ എവിടെ പോയാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്? കുറച്ചെങ്കിലൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെയാണ് നേതാക്കന്മാർ. ഈ മണ്ടപോയ തെങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാം, മണ്ടപോയ തെങ്ങുകൾ തന്നെയാണ് കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും മുന്നോട്ടാണ് ചിന്തിക്കേണ്ടത്. ജനബാഹുല്യം വർദ്ധിക്കുമ്പോൾ, വാഹനങ്ങളുടെ ബാഹുല്യം വർദ്ധിക്കുമ്പോൾ,
വീണ്ടും വീണ്ടും ദേശീയപാത എങ്ങോട്ടാണ് നീട്ടി നീട്ടി കൊണ്ടുപോകാൻ കഴിയുക? അതിനുവേണ്ട സ്ഥലം കേരളത്തിലുണ്ടോ? അപ്പോൾ അത്രയും സ്ഥലം വേണ്ട, ജനങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി വരുമ്പോൾ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ പാടിക്കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് കല്ല് പിഴുതെറിയും, അങ്ക ചെയ്യും, ഇങ്ക ചെയ്യും, ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നാല് കേസ് നാല് പേരുടെ തലയിൽ ഇരിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഗെയിൽ വാതക പദ്ധതി വന്നപ്പോൾ ലീഗും ജമാഅത്ത് ഇസ്ലാമി ടീമെല്ലാം കൂടി മലപ്പുറം കോഴിക്കോട് മേഖലയിൽ കാട്ടിയ കുറേ കൂത്താട്ടങ്ങളുണ്ട്. എന്ത് സംഭവിച്ചു? ഇന്നിപ്പോൾ ആ പദ്ധതി യാഥാർത്ഥ്യമായി, ഒരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, അദ്ദേഹം അഞ്ച് വർഷം കൂടി കാലാവധി ഉണ്ടെങ്കിൽ, ഒരു വർഷം പോലും ആയിട്ടില്ല ഈ കേരയിൽ പദ്ധതി ഈ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവതരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ അല്ലെങ്കിൽ ആലോചന തുടങ്ങിയ ഒരു പദ്ധതിയാണ്, അതിനെ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളാണ് ജനങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും കൂടെ പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. കാര്യം നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിണറായി വിജയന്റെ ശൈലി സുധാകരനും അറിയാം. വെറുതെ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കരുതെന്നാണ്. നിങ്ങൾ കലാപം ഉണ്ടാക്കി നോക്കിയേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. സുധാകരന്റെ ടീമും ഇങ്ങനെ എത്രയെടുത്ത് നിങ്ങൾ കല്ല് പിഴുതറിയും? ഒന്നോ രണ്ടോ മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യും എന്നതിനപ്പുറം, അതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് സിൽവർ ലൈൻ എന്ന പ്ലാറ്റ്ഫോം, കേരളത്തിൽ അഞ്ച് വർഷത്തിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ ഒച്ചപ്പാടും ബേളും ഉണ്ടാക്കുന്നവർ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്ന് ഓരിയിട്ടുകൊണ്ട് നടന്നതിന് ശേഷം തനിയെ അങ്ങ് നിർത്തിക്കോളും. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ ആട്ടവും പാട്ടവും അല്ലെങ്കിൽ ചാട്ടവും ഒന്നും കണ്ടിട്ടൊന്നും ഒരു തലത്തിലും അതിൽ നിന്ന് പിൻവലിയേണ്ട കാര്യമില്ല. അടുത്ത തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഗതാഗതത്തിന് ഉപയോഗപ്പെടാൻ പോകുന്ന ഒരു പദ്ധതി തന്നെയാണ് സിൽവർ ലൈൻ എന്ന് അടിവരയിട്ട് തന്നെയാണ് ഈ നാട്ടിലെ ദീർഘവീക്ഷണമുള്ള പൗരപ്രമുഖർ പറയുന്നത്. മതോ ജാതിയോ ഒന്നും നോക്കാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം പൊതുവെ ഒരു വികാരമായി ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെ വിശദീകരണ യോഗങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആ ആശങ്ക അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഈ കുറ്റി പിഴാൻ നടക്കുന്നവരെയൊക്കെ പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ നേരിട്ടാൽ മതിയാകുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ, ആ വാചകം തന്നെയാണ് അടിവരയിട്ട് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്.